ഹായ് ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വിഷു സ്പെഷ്യലായിട്ടൊരു സിമ്പിൾ പച്ചടി തയ്യാറാക്കിയാലോ. നമ്മളെപ്പോഴും തയ്യാറാക്കുന്ന ഒരു പച്ചടി ഒന്നല്ല, ക്യാബേജ് പച്ചടിയാണ്. ക്യാബേജിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ക്യാബേജിന്റെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു പച്ചടി തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ക്യാബേജ് പച്ചടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോ ഒരു കപ്പ് ക്യാബേജ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പിൽ താഴെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി, വളരെ ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ, ഇതുണ്ടോ, ഇതുപോലെ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പിൽ മേലെ തൈരെടുത്തിട്ടുണ്ട്. നമ്മുടെ പുളിക്കനുസരിച്ച് തൈരെടുക്കാം. അപ്പോൾ ക്യാബേജ് കട്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ പീസുകളല്ലാതെ കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ക്യാബേജ് തോരനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യരുത്, കുറച്ച് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്താലേ ഈ ഒരു പച്ചടിയിൽ കറക്റ്റ് ആവുള്ളൂ. ആദ്യം നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനുശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ക്യാബേജ് മാറ്റി വെച്ചിട്ട് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, അതുപോലെ തന്നെ ഇഞ്ചി, തേങ്ങ ചിരവിയത്, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, അധികം വെള്ളമില്ലാത്ത തൈര് എടുക്കുക കേട്ടോ. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ ഒരുവിധം അരിഞ്ഞു വന്നപ്പോൾ ഞാനൊരു 2 പിഞ്ച് ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കടുകും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. കടുക് നന്നായിട്ട് അരയേണ്ട, ജീരകം ഒന്ന് അരഞ്ഞു കിട്ടുക. ആ രീതിയിൽ നമ്മൾ അരച്ചെടുക്കുക. കുറച്ചുകൂടി വേണമെങ്കിൽ തൈര് ചേർക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്, നന്നായിട്ട് അരിഞ്ഞിട്ടില്ല, ജീരകം അരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പ് ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു ബൗളിലേക്കാണ് ഞാൻ മാറ്റുന്നത്. കുറച്ച് വലിപ്പമുള്ളൊരു ബൗളിലേക്ക് മാറ്റാം. ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ഈ തൈര് ബാക്കിയിരിക്കുന്നത് ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. കട്ട തൈരായതുകൊണ്ടാണ് നമ്മൾ ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പോകുന്നത്. ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ പൾസ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനൊന്ന് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മുടെ തൈരൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഈ അരപ്പിലേക്ക് ചേർക്കാൻ പോവാണ്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം മിക്സ് ചെയ്തിട്ട്. ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കി എടുക്കുക. അതിലേക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി ചെയ്യുക. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാബേജ് ചേർക്കുക. അധികം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, ക്യാബേജ് കുക്കായി വരുമ്പോൾ ചുരുങ്ങി വരും. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ മതി. ഇനി നമുക്ക് ഈ ക്യാബേജിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്തതാണ്, അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പം ആവശ്യമാണെങ്കിൽ ലാസ്റ്റ് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ക്യാബേജ് ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 3 മിനിറ്റോളം സമയമെടുക്കും ക്യാബേജ് കുക്കായി വരാനായിട്ട്. അപ്പോൾ 3 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാബേജ് കുക്കായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കാം. പാനിൽ നിന്ന് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, വേറൊരു പാൻ വയ്ക്കാം നമുക്ക്. ഇനി നമുക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പം നമ്മൾ വറവിടാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് മിക്സിങ് എന്നുള്ള പരിപാടി മാത്രമാണ്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച അരപ്പും തൈരും ചേർന്ന മിക്സിലേക്ക് നമ്മുടെ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഇപ്പോൾ ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് പച്ചടി റെഡിയായി കഴിഞ്ഞു. നമുക്ക് നമ്മുടെ വറവും കൂടി ചേർക്കാം. ഇനി ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ക്യാബേജ് പച്ചടിയുടെ പരിപാടി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വിഷുവിന് ഈ ഒരു ക്യാബേജ് പച്ചടി റെഡിയാക്കി നോക്കൂ. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമന്റ് ചെയ്യാനും മറന്നു പോരുതേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മുടെ സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സദ്യ റെസിപ്പീസിൻ്റെയും വീഡിയോകൾ കിട്ടും. അപ്പോൾ
പച്ചടി റെസിപ്പീസ് ആണെങ്കിലും അതുപോലെ തന്നെ പായസം റെസിപ്പീസ് ആണെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് സദ്യയ്ക്ക് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.